നമസ്കാരം. മലയാള സിനിമയുടെ തീരാനഷ്ടം തന്നെയാണ് ഇന്നസെന്റിന്റെ മരണം എന്ന് പറയുന്നത്. ഇന്നസെന്റ് പുതിയൊരു വീട് പണിതതും അടുത്ത സമയത്ത് ശ്രദ്ധ നേടിയിരുന്നു. കേവലം ഒരു വർഷം മാത്രമാണ് ആ വീട്ടിൽ അദ്ദേഹത്തിന് താമസിക്കാൻ സാധിച്ചത്. പുതിയ വീട് ആർക്കിടെക്റ്റും നാട്ടുകാരനുമായ ജോസഫ് ചാലിശ്ശേരിയാണ് നിർമ്മിച്ചത്. അദ്ദേഹം ഇപ്പോൾ ചില ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. ഞങ്ങൾ ഇരിങ്ങാലക്കുടക്കാരുടെ മേൽവിലാസം കൂടിയാണ് ഇന്നസെന്റ്. അദ്ദേഹത്തിൻ്റെ വീടിനടുത്താണ് എൻ്റെ വീട്. നാട്ടുകാരനോടുള്ള പരിഗണന കൊണ്ടുകൂടിയാണ് പുതിയ വീടിൻ്റെ രൂപകൽപ്പന അദ്ദേഹം എന്നെ തന്നെ ഏൽപ്പിക്കുന്നത്. 2021 കോവിഡും ലോക്ക്ഡൌണും എല്ലാ പ്രതിസന്ധി തീർത്ത സമയത്താണ് അദ്ദേഹം പുതിയ വീട് പണിയാൻ തീരുമാനിച്ചത്. പ്രാഥമിക ചർച്ചകൾക്കായി അദ്ദേഹത്തെ സന്ദർശിച്ചപ്പോൾ ഉണ്ടായ ഒരു നർമ്മം എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. കോവിഡിൻ്റെയും ക്യാൻസറിൻ്റെയും ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ വലച്ചിരുന്ന സമയമായിരുന്നു അത്. അദ്ദേഹം ആദ്യം തന്നെ ഒരു ഡിമാൻഡ് ഉന്നയിച്ചു, എത്രയും പെട്ടെന്ന് വീട് പണി തീർക്കണം. മനുഷ്യന്റെ കാര്യമാണ്, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത കാലവും. അത് കേട്ട് ഭാര്യ ആലീസ് തടയിട്ടു. അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നീ എന്താ വിചാരിച്ചത്, ഞാൻ എൻ്റെ കാര്യമല്ല നിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്നിട്ടൊരു കള്ളച്ചിരിയും. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു അകത്തലങ്ങൾ രൂപകൽപ്പന ചെയ്തത്. കോവിഡ് മൂലമുള്ള പ്രതിസന്ധികൾക്കിടയിലും 2022 ഫെബ്രുവരിയിൽ തന്നെ വീട് പണി തീർക്കാൻ സാധിച്ചു. പാലുകാച്ചൽ ദിവസം സമ്മാനങ്ങൾ നൽകിയാണ് ഞങ്ങളെ അദ്ദേഹം യാത്രയാക്കിയത്. അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങളെല്ലാം വെച്ചുള്ള പാലുകാച്ചൽ നടന്നില്ല. ബന്ധുക്കളും നാട്ടുകാരും മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങളും എത്തി. കുട്ടിക്കാലത്തിൽ ദാരിദ്ര്യത്തിലൂടെ നടന്നു പോയിട്ടുള്ളത് കൊണ്ടാവാം പുതിയ വീടുകളൊക്കെ അദ്ദേഹത്തിനോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ അദ്ദേഹം വെച്ച വീട് 10 കൊല്ലത്തിലേറെ ആയപ്പോഴാണ് പുതിയ വീട് പണിയുന്നത്. ആദ്യത്തെ വീടിന് നൽകിയ പേര് പിന്നീടുള്ള എല്ലാ വീടുകൾക്കും നൽകി. പാർപ്പിടമെന്നായിരുന്നു ആ വീടിൻ്റെ പേര്. കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹം ഇവിടെ താമസിച്ചു. പറയുമ്പോൾ ഞങ്ങൾ നാട്ടുകാർക്ക് ഒരു മേൽവിലാസം നഷ്ടപ്പെട്ടതുപോലെ ഒരു ശൂന്യത നിറയുന്നു. അതേപോലെ തന്നെ നിരവധി ആളുകളാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ്. ഇന്നസെന്റ് മരിച്ചു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല എന്നായിരുന്നു ജോസഫ് പറയുന്നത്. മോഹൻലാൽ പറഞ്ഞത്, ഇപ്പോഴും ഒരാവശ്യത്തിന് കൂടെ വിളിച്ചാൽ ഓടി വരാൻ അദ്ദേഹം തനിക്കൊപ്പം ഉണ്ടെന്നും, മമ്മൂട്ടിയാണെങ്കിൽ ആശുപത്രി മുതൽ ഇങ്ങോട്ട് ഇന്നസെന്റ് ഒപ്പം തന്നെയുണ്ട് എന്നതാണ് സത്യം. ആ വിങ്ങലോടെയാണ് സിനിമാ താരങ്ങളെല്ലാം ഈ വാർത്ത ഏറ്റെടുക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.